ഹലോ ഗൈസ്, എല്ലാവർക്കും ബാലും വാളസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നച്ചൂസിൻ്റെ പല്ലട വീഡിയോ ആയിട്ടാണ്. അപ്പോൾ പല്ലട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മിക്കവർക്കും അറിയില്ലായിരിക്കും, കാരണം അത് തിരുവനന്തപുരത്ത് നിന്ന് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഫംഗ്ഷനല്ല. അങ്ങനെ നമ്മളിവിടെ അധികം അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല, ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് തന്നെ ആഘോഷിക്കുന്നതാണ്. അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല, ഒരു കുഞ്ഞ് രീതിയിൽ ഞങ്ങൾ നടത്തുന്നു നമ്മൾ നടത്തുന്നേയുള്ളൂ. അപ്പോൾ പല്ലട ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആദ്യമായിട്ട് പല്ല് വരുമല്ലോ. പല്ല് വരുമ്പം നമ്മളിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കും. അപ്പം അതിൽ കുഞ്ഞുമാവ ഏത് സാധനമാണ് എടുക്കുന്നത് അതുമായിട്ട് കുഞ്ഞിന് കൂടുതൽ ബന്ധം ഉണ്ടാവും എന്നാണ് പറയാറ്. അപ്പം നച്ചൂസിന് ഇപ്പം 4 പല്ല് വന്നു. സാധാ ആദ്യത്തെ പല്ല് വരുമ്പോഴാണ് ചെയ്യാറ്. അപ്പം ഞാനിപ്പോൾ ചെയ്ത് കുറച്ച് ലേറ്റായിപ്പോയി. ഇപ്പം നച്ചൂസിന് മൊത്തം മേളിൽ 2 പല്ലും താഴെ 2 പല്ലും, മൊത്തം 4 പല്ലുണ്ട്. അല്ലേ നച്ചൂസ്, പല്ല് കാണിച്ചു കൊടുക്ക്. ഈ പല്ല് കാണിച്ചു കൊടുക്ക്. പല്ല് താഴെ 2 പല്ലുണ്ട്, മേളിലത്തെ പല്ലും കൂടെ കാണിച്ചു കൊടുക്ക്. ഓ, മേളിൽ 2 പല്ലുണ്ട്. അപ്പോൾ ഈ പല്ലട ഫംഗ്ഷൻ എന്ന് പറയുമ്പം കോഴിക്കോട് മലപ്പുറം ഏരിയയിലൊക്കെ നല്ല ഗ്രാൻഡ് ആയിട്ട് നടത്താറുണ്ട്. അപ്പം അവരൊക്കെ നടത്തുന്നത് കണ്ടപ്പോൾ ഒരു കൊതി തോന്നിയിട്ട് ജസ്റ്റ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് നടത്തിയതാണ്. വലിയ ഫംഗ്ഷൻ ആരും വിളിച്ചൊന്നുമില്ല, ചെറിയ രീതിയിൽ ഞങ്ങൾ ചുമ്മാ അന്ന് നച്ചൂസിന് ഏതെടുക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ വീട് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ വിളക്കിന് മുന്നേ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കി വയ്ക്കും. അതായത് ബുക്ക്, പേന, പൈസ, പിന്നെ ബ്യൂട്ടീഷ്യനൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണാടി, ചീപ്പ്, ഓർണമെൻറ്റ്സ്, അങ്ങനത്തെ സാധനം ബ്യൂട്ടീഷ്യനാവാൻ വേണ്ടി. ടൈലറിങ് എന്നോടാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ എന്താ സൂചി നൂലും കത്രിക അതൊക്കെ ഒരു സെറ്റ് വയ്ക്കും. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നച്ചൂസ് ചെന്ന് അതിൽ ആദ്യം ഏതെടുക്കുന്നുവോ അതിനായിരിക്കും നച്ചൂസ് ജീവിതത്തിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുകയെന്ന് പറയും. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ ചുമ്മാ ഒരു ടൈം പാസ്സിന് വേണ്ടി ചെയ്യുന്നതാണ്, റിയാലിറ്റി ആയിട്ട് അതിനൊരു ബന്ധമില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും ചെയ്യുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നച്ചൂസിന് എടുക്കാൻ സാധനങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നച്ചൂസിന് ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് ഞങ്ങൾ ഒരു ഫ്രോക്ക് ഇട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രോക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നോക്കാം നച്ചൂസ് ഏതെടുക്കുമെന്ന് നോക്കാം. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കൺ കൊടുത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഞങ്ങൾ നച്ചൂൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഫ്രോക്കൊക്കെ ഇട്ട് കൊടുത്തു. ഞാൻ എല്ലാ സാധനവും എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 5-6 സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യം ഞാൻ വെച്ചിരുന്നത് ബുക്കും പേനയാണ്. പഠിത്തത്തോട് താല്പര്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ബുക്കും പേനയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം പാചകത്തോടൊക്കെയാണ് കൂടുതൽ താല്പര്യമെങ്കിൽ പാത്രത്തിന് അതിനുവേണ്ടി പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൈസയോടാണ് കൂടുതൽ താല്പര്യം എന്നറിയാൻ വേണ്ടിയിട്ട് പൈസ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബ്യൂട്ടീഷ്യൻ മേക്കപ്പ് അതിനോടൊക്കെ താല്പര്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കണ്ണാടി, മാല, ചീപ്പ് അത്രയും സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ ഫോണാണല്ലോ കൂടുതൽ, അതുകൊണ്ട് ഞാനൊരു ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തയ്യൽ അതിനോടൊക്കെ താല്പര്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കത്രിക, നൂല് ഇതത്രയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോക്ടറിനാണ് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ സ്റ്റെതോസ്കോപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ കളിപ്പാട്ടത്തിനോട് പ്രിയമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ 2 ബോംബ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വസ്ത്രങ്ങളോട് കൂടുതൽ താല്പര്യമുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നച്ചൂസിൻ്റെ ഒരു ഉടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ വിട്ടുപോയ സാധനം എന്ന് പറയുന്നത് ഫുഡാണ്. നമ്മൾ കുഴക്കട്ട പോലത്തെ ഒരു സംഭവം എന്തോ ഉണ്ടാക്കി വെക്കും, അത് പെട്ടെന്ന് ചെയ്തതായതുകൊണ്ട് അതൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പം ആഹാരത്തോട് കൂടുതൽ പ്രിയമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സാധാരണ അത് വയ്ക്കുന്നത്. അപ്പം അത് മാത്രം ഞാൻ ഇതിലൊന്ന് വിട്ടുപോയി. ബാക്കി എനിക്കറിയാവുന്നുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നച്ചൂസ് ആദ്യം എടുത്തത് പൈസ ആയിരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം അവൾ പൈസയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, ഭാവിയിൽ കൂടുതൽ പൈസയൊക്കെ ഉണ്ടാക്കാൻ താല്പര്യം കാണിക്കുന്ന കൂട്ടത്തിലായിരിക്കും എന്ന് നമുക്ക് പറയാം. Thank you.
അപ്പോൾ നച്ചു രണ്ടാമത് എടുത്തത് നൂലായിരുന്നു. അപ്പോൾ ഞാൻ നൂലും കത്തുകയും വെച്ചിരുന്നത് തയ്ക്കാനൊക്കെ താല്പര്യമുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പെൺകുട്ടിയല്ലേ, അപ്പം തയ്യലിനോടൊക്കെ നല്ല താല്പര്യം കാണും. മൂന്നാമതവൾ ആദ്യം പേനയാണ് എടുത്തത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു പേനയും ബുക്കും എഴുതാനുള്ള പഠിക്കാനുള്ള താല്പര്യം കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ പക്ഷെ അവൾ എടുത്തത് പേനയും പാത്രത്തിൻ്റെ അടപ്പുമാണ്. നച്ചൂസ് പേനയും അടപ്പും എടുത്തപ്പോൾ അമ്മയ്ക്ക് ആദ്യം ഓർമ്മ വന്ന ഉണ്ണിയാർച്ചയാണ്. കാരണം വാളും പരിചയമൊക്കെ ഇട്ട് ഉണ്ണിയാർച്ചയാണല്ലോ അങ്ങനെ നിൽക്കുന്നത്. അപ്പം അത് കണ്ടിട്ട് അമ്മയ്ക്ക് അതാണ് ആദ്യം ഓർമ്മ വന്നത്. അങ്ങനെ മൊത്തം മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ പിള്ളേരെ കൊണ്ട് അത് സാധനങ്ങൾ എടുപ്പിക്കുന്നത്. പിന്നെ അവൾ കുറച്ചു നേരം പാത്രത്തിലൊക്കെ അടിച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അപ്പോൾ ഇതാണ് പല്ലട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് കുഞ്ഞുങ്ങൾക്ക് ആദ്യം പല്ല് വരുമ്പോൾ അവളെ അവരെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന സാധനം എന്താണോ അത് അവർ ചൂസ് ചെയ്യും എന്നാണ് പല്ലട ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.